ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ദില്ലി വിമാനത്താവളത്തിലെത്തി. അല്പസമയത്തിനകം താരങ്ങൾ പുറത്തേക്കെത്തും. ബാർബഡോസിൽ നിന്നും ദില്ലി വിമാനത്താവളത്തിലെത്തിയ താരങ്ങൾക്ക് വൻ സ്വീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരാധകരൊക്കെ തന്നെ ദില്ലി വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. BCCI ഏർപ്പാടാക്കിയ പ്രത്യേക വിമാനത്തിലാണ് താരങ്ങൾ ദില്ലി എയർപോർട്ടിലേക്ക് എത്തിയത്. ദില്ലിയിലെത്തുന്ന താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അഭിനന്ദനം അറിയിക്കും. പിന്നീട് മുംബൈയിലേക്ക് തിരിക്കുന്ന താരങ്ങൾ ട്രോഫിയുമായി നഗരത്തിൽ റോഡ് ഷോ നടത്തും. അതിനുശേഷം BCCI പ്രഖ്യാപിച്ച 125 കോടി സമ്മാനത്തുകയും ടീമിന് കൈമാറും. സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം. അല്പസമയത്തിനകം താരങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ആര്യ, ഏറ്റവും അധികം സന്തോഷവും ആവേശവും അഭിമാനവും നിറഞ്ഞ നിമിഷം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങളെല്ലാം നിലയും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ദില്ലി എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വരും. ഇവിടെ 2 ബസ്സുകൾ കാത്തിരിപ്പുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം എല്ലാ നിലയും അവരെ വഴികൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. വലിയൊരു ആവശ്യകതയിൽ കൂട്ടം തന്നെ അവിടെ ഉണ്ട്. പലരും ബൊക്കെയും പ്ലക്കാർഡുകളുമായിട്ട് എല്ലാ നിലയും കോച്ച് രാഹുൽ ദ്രാവിഡ് അടക്കം വലിയ പോസ്റ്ററുകളുമായിട്ട് എല്ലാത്തിനെയും ആരാധകരുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് ആരാധന കണ്ടിരിക്കില്ല. അവിടെ ടെർമിനൽ 3-ലേക്കാണ് ആരാധന ഉള്ളത്. പക്ഷെ ഇവിടെ പ്രത്യേകമായ VIP ലോഞ്ച് വഴിയാണ് ആരാധന പുറത്തേക്ക് വരുന്നത്. എന്തായാലും വളരെ വലിയ ആവേശകരമായ ഒരു നിമിഷം. ഈ 2017 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എത്തുമ്പോൾ അവരെ വളരെ വലിയ ഊഷ്മോചനമായ സ്വീകരണം നൽകാൻ വേണ്ടി രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഏറ്റവും സന്തോഷവും ആവേശവും നിറഞ്ഞ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ, സാധാരണ ആരാധകർ മാത്രമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിലെ ഓഫീഷ്യൽസ് അടക്കം എല്ലാ നിലയും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയൊരു ആവേശത്തിനാണ് ഈ ഒരു ദില്ലി വിമാനത്താവളം മുഴുവനുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ വരവേൽക്കാൻ വേണ്ടി ഇവർ കാത്തു നിൽക്കുന്ന നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവർ പുറത്തേക്ക് വരും, താരങ്ങൾ പുറത്തേക്ക് വരും. ഇപ്പോൾ എക്സിലൂടെ ഇവർ ഈ ദില്ലി വിമാനത്താവളത്തിൽ എത്തിയ ദൃശ്യങ്ങളെല്ലാം നിലയും എക്സിലൂടെ BCCI പുറത്തുവിട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. പുറത്ത് 2 ബസ്സുകൾ താരങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ഇവർ ദില്ലിയിലെ മൗര്യ ഹോട്ടലിലേക്കാണ് ആദ്യം പോവുക. മൗര്യ ഹോട്ടലിൽ വിശ്രമിച്ച ശേഷം പിന്നീട് 9 മണിയോടെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകും. അവിടെ വെച്ചാക്കി ഇവർക്ക് ഈ താരങ്ങൾക്ക് പ്രഭാത ഭക്ഷണം അടക്കമില്ലാതെയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ നീളുന്ന ഒരു ഇവർക്കുള്ള സ്വീകരണവും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനവും അതോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണമില്ലാതെയും ഉണ്ടാകും. 10 മണി മുതൽ 12 മണി വരെ 2 മണിക്കൂറോളം പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരിക്കും ഇവർക്ക്, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരിക്കും ഇവർക്ക് സ്വീകരണവും പ്രഭാത ഭക്ഷണവും ഉണ്ടാവുക. പിന്നീട് ഇവർ അവിടെ നിന്നും വീണ്ടും സ്വകാര്യ ഹോട്ടലിലേക്ക് തിരിച്ചെത്തുകയും അവിടെ നിന്നും 12:30 ഇവർ ഈ എയർപോർട്ടിലേക്ക് ദില്ലി വിമാനത്താവളത്തിലേക്ക് വീണ്ടും തിരികെ എത്തും. അവിടെ നിന്നും മുംബൈയിലേക്ക് 2 മണിയോടെ മുംബൈയിലേക്ക് പുറപ്പെടുകയും ചെയ്യും. പിന്നീട് മുംബൈയിൽ വളരെ വലിയ സ്വീകരണമാണ് അവിടെ BCCIയുടെ നേതൃത്വത്തിൽ അവിടെ ഒരുക്കിയിരിക്കുന്നത്. മുംബൈയിലാണ് ഇവർക്ക് എല്ലാവിധ സ്വീകരണവും ആഘോഷ പരിപാടികളും എല്ലാം തന്നെയും ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഒരു വിക്ടറി പരേഡ് തന്നെ മുംബൈയിൽ നടക്കും. മുംബൈയിൽ എത്തുന്ന ഇവർക്ക് തരിമാൻ പോയിന്റ് മുതൽ വാങ്കഡ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിൽ ഇവർക്ക് വലിയ സ്വീകരണം നൽകും. ഇപ്പോൾ താരങ്ങൾ പുറത്തേക്ക് വരികയാണ്. താരങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച പറയുന്നത് എല്ലാ താരങ്ങൾക്കും ഇപ്പോൾ വലിയ രീതിയിൽ ഉഷ്ണോദരമായി സ്വീകരണം അറിയിച്ചതും ആരാധകർ കൂടിയും ആർക്കുള്ളവരെല്ലാത്തിനെയും ആരാധകരെ ഈ ആരാധക താരങ്ങളെ വരവിക്കുന്ന ഒരു ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ നിമിഷം കൂടിയാണ്. എല്ലാ ടീമുകളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും അതോടൊപ്പം തന്നെ ഋഷഭ് പന്തും കുൽദീപ് യാദവും ഹർദീപ് പാണ്ഡ്യയും അക്ഷർ പട്ടേലും സഞ്ജുബിൻ സാംസൺ മലയാളികളുടെ അഭിമാനകരമായ സഞ്ജുബിൻ സാംസൺ അടക്കമുള്ള എല്ലാ ടീമുകളും ഇപ്പോൾ ഇവർ പുറത്തേക്കിറങ്ങി അവർക്കുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ബസ്സിലേക്ക് ഇവർ കയറുകയാണ്. എന്തായാലും തൂക്കി വിളിച്ചുകൊണ്ട് വളരെ വലിയൊരു ആവേശത്തോടെയാണ് ആരാധകർ ഈ താരങ്ങളെ, ഇന്ത്യൻ താരങ്ങളെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൽ പറയാം 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ഒരു 2020 വേൾഡ് കപ്പിൽ മൊത്തപ്പെട്ടത്. 2007 ഇതിന് മുമ്പ് ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടിയത്. അന്ന് ധോണിയുടെ നേതൃത്വത്തിന്റെ പ്രഥമ 2020 വേൾഡ് കപ്പ്
ഇന്ത്യ അമേരിക്ക പിന്നീട് 17 വർഷം കാത്തിരിക്കേണ്ടിയിരുന്നു ഈ ടെസ്റ്റ് ഒരു വേൾഡ് കപ്പിൽ മെച്ചപ്പെടാൻ വേണ്ടി. നമുക്കറിയാം ഈ ജാവലിന്റെ ഒരു ടെസ്റ്റ് പരിശീലനത്തിൽ ഒരു വലിയ ബുദ്ധി വരുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യക്ക് അഭിമാന ദിവസം തന്നെയാണ്. കഴിഞ്ഞ 2020 കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയെ സംബന്ധിച്ച് കൂടും കപ്പിലും ചൂണ്ടിനിടയിൽ ലോകപ്പോൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2021 അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് നമ്മുടെ താരങ്ങൾ പോകുന്നതെല്ലാം നിലയും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഈ തവണ ആ ഒരു കരച്ചിൽ സന്തോഷതരത്തിലായിരുന്നു, ആനന്ദ തരത്തിലായിരുന്നു. രോഹിത് ശർമ്മ അടക്കം ഈ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുമ്പോൾ ഉണ്ടായത് ആ ഒരു ഏറ്റവും വൈകാരികമായി മനസ്സിലെല്ലാം തന്നെയും ആരാധകർ കണ്ടാണ്. ആരാധകർ പോലും സന്തോഷം കൊണ്ട് കല്ലീര് അണിയിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദ സംഗതിയിലുണ്ടായിരുന്നു. ആ വേൾഡ് കപ്പ് നമ്മൾ സ്വന്തമാക്കുക എന്തായാലും സൗത്ത് ആഫ്രിക്ക ടീമിനെ വലിയ രീതിയിൽ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുകൾ ഇപ്പോൾ നാട്ടിലേക്ക് ദിവസം നിന്നും നാട്ടിലേക്ക് ഇപ്പോൾ തിരികെ തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സന്തോഷത്തിന്റെയും ആഗ്രഹത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒരു നിമിഷങ്ങളായിരിക്കുന്ന താരങ്ങൾക്ക് അവിടെ നമുക്കറിയാം ബാർബഡോസിൽ ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. ഇവർ ഞായറാഴ്ച തിരികെ എത്തേണ്ടതായിരുന്നു, പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നാൽ അവരുടെ യാത്ര മാറ്റി വെക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ ആഘോഷങ്ങളിലേക്ക് പോകാൻ ഇപ്പോഴും താരങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ അവർക്ക് വേണ്ടിയുള്ള ദിവസമാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുംബൈയിലെ വാഗ്ദാന സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിയോടെ തുറന്ന ബസ്സിൽ ഇവർ എത്തുകയും പിന്നീട് വൈകിട്ട് 7 മണിയോടെ BCCI പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ BCCIക്ക് ഇവർ സ്വന്തമാക്കിയ 2020 വേൾഡ് കപ്പ് BCCIക്ക് ഔദ്യോഗികമായി കൈമാറും. BCCI ഈ താരങ്ങൾക്ക് ടീമുകൾക്ക് 125 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഈ പാരിതോഷികം വരാതെ സമ്മാനിക്കും വളരെ വലിയ രീതിയിലുള്ള ഒരു ഈശ്വരമായ സ്വീകരണവും ആഘോഷ പരിപാടികളും ഗാന്ധര സ്റ്റേഡിയത്തിൽ നടക്കും. അത്തരത്തിൽ ആണ് ഇന്നത്തെ ഒരു പരിപാടിയുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. എന്തായാലും വളരെ വലിയൊരു ആഘോഷ പരിപാടികൾ തന്നെയാണ് ഇന്നപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. താരങ്ങൾ ദില്ലി ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് രാജ്യത്തേക്ക് ജന്മനാട്ടിലേക്ക് പറഞ്ഞിട്ടിരിക്കുകയാണ്. അത് ഏറ്റവും സന്തോഷകരമായ 17 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ വേൾഡ് 2020 വേൾഡ് കപ്പുമായി ഇപ്പോൾ ഈ ജന്മനാട്ടിലേക്ക് താരങ്ങൾ തിരികെ തിരിച്ചാണ്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയും അടക്കമുള്ള താരങ്ങൾ ഈ 2020 വേൾഡ് കപ്പിൽ നിന്നും വിരമിച്ചുകൊണ്ടാണ് ഈ തവണ വേൾഡ് കപ്പിന് ശേഷം പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ഒരു കരിയറിൽ വലിയ നേട്ടവുമായി രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കരിയറിൽ വലിയ നേട്ടവുമായിട്ടാണ് ഈ 2020 വേൾഡ് കപ്പിൽ നിന്നും രോഹിത് ശർമ്മ അടക്കം വിരമിക്കുന്നത്. ആരാധകരുടെ പരിശീലനമായ ദ്രാവിഡിനെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ എല്ലാം നിലയും ടെസ്റ്റ് ക്രിക്കറ്റ് എല്ലാം നിലയും ചുണ്ടിലും കപ്പയുടെയും വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം നിലയും ചില പഴികളും വിവാദങ്ങളും ഉണ്ടായി. പക്ഷെ എല്ലാ വിവാദങ്ങൾക്കും പഴികൾക്കും ഒരു മറുപടി കൂടിയായിരുന്നു ഈ ഒരു ബാർബർ സ്റ്റേഡിയത്തിൽ ഉണ്ടായത്. എന്തായാലും വളരെ വലിയൊരു അഭിമാനകരമായ നിമിഷം 2020 വേൾഡ് കപ്പുമായി ഇപ്പോൾ താരങ്ങൾ ഇത്തരത്തിൽ ജന്മനാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഊഷ്മോദരമായ സ്വീകരണമാണ് എന്നുള്ളത് ആദ്യ പ്രധാനമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്. താരങ്ങൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ ബസ്സുകളിലേക്ക് ഇവർ കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അല്പസമയത്തിനകത്തന്നെ താരങ്ങൾ പിന്നീട് ദില്ലിയിലെ മൗലിയ ഹോട്ടലിലേക്ക് പോവുകയും ചെയ്യും. നമുക്കറിയാം ഏറെ അഭിമാനകരമായ ലക്ഷ്യം കൂടിയാണ് ആര്യത്. തീർച്ചയായും എല്ലാ കണ്ണുകളും ദില്ലി വിമാനത്താവളത്തിലേക്കാണ്. അത്രയേറെ ആകാംക്ഷയോടെ ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്ന നിമിഷം ആർപ്പും ആരവവുമായിട്ടാണ് ആരാധകർ താരങ്ങളെ വരവേൽക്കുന്നത്. അത്രയേറെ അഭിമാനകരമായ നിമിഷം. ലോകകപ്പുമായി എത്തുന്ന ഇന്ത്യൻ താരങ്ങളെ ഒരു നോക്ക് കാണാനുള്ള ആവേശമാണ് ദില്ലി വിമാനത്താവളത്തിൽ കാണാൻ കഴിയുന്നത്. ആരാധകരെല്ലാം തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ദില്ലി വിമാനത്താവളത്തിലെത്തിയ താരങ്ങൾ ഇതാ വാഹനത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അത്രയേറെ അഭിമാനകരമായ നിമിഷം ലോകകപ്പുമായി എത്തുന്ന ഇന്ത്യൻ താരങ്ങളെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി അതിനുശേഷമുള്ള തുടർ നടപടികൾ സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് ദില്ലി വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയത്. ഓരോ താരങ്ങളുമായി വാഹനത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സിബി മറ്റു വിവരങ്ങൾ കൂടി. ആര്യ, എന്തായാലും കായിക താരങ്ങൾ അഭിമാന താരങ്ങൾ ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകം തയ്യാറാക്കാൻ വെച്ചിരിക്കുകയാണ്. ഏറെ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന സഞ്ജു വി സാംസൺ അടക്കമുള്ള താരങ്ങളുണ്ട്. സഞ്ജു വി സാംസൺ നമുക്കറിയാം
ഇന്ത്യ എപ്പോഴൊക്കെ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ ആ സമയത്തല്ല നിലയും ഒരു മലയാള സാന്നിധ്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2007 അന്ന് 2020 വേൾഡ് കപ്പ് നേടുമ്പോഴും ശ്രീശാന്ത് ആ മലയാളികളുടെ അഭിമാനമായി അന്ന് ടീമിലുണ്ടായിരുന്നു. ഇതിപ്പോൾ 2024 വേൾഡ് കപ്പ് നേടുമ്പോൾ അന്ന് ഒരു മലയാളി താരത്തിൽ സഞ്ജു വി സാംസൺ ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അഭിമാനകരമായ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷം കൂടിയാണ് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കൂടാത ഏകദിന ക്രിക്കറ്റ് 1983 2011 ഇന്ത്യ മുത്തമിട്ടത്, അങ്ങനെ 4 തവണ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ മുത്തമിട്ടിട്ടുണ്ട്. എന്തായാലും 2024 സംബന്ധിച്ച് ഏറ്റവും ഒരു അഭിമാനകരമായ നിമിഷം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതിൽ ഏറ്റവും കൂടുതൽ ഒരു ആരാധകർ ഉണ്ടായത് നമ്മൾ ഈ കളിയിൽ ഒരു മികച്ച നിർണായകമായ ഒരു ക്യാച്ച് നേടിയ സൂര്യകുമാർ യാദവ് അടക്കമല്ല നിലയിൽ പുറത്തു കിറങ്ങുമ്പോൾ വളരെ വലിയൊരു ആവേശമായിരുന്നു ആരാധക ഭാഗത്തും ഉണ്ടായത്. വിരാട് കോഹ്ലിയാണ് ഈ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് ഈ ടൂർണമെന്റിൽ തന്നെ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ 15 വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്ത്യയുടെ മറ്റൊരു അഭിമാന താരം. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി സീരീസും. അങ്ങനെ ഒരു വലിയൊരു അഭിമാന താരങ്ങളുടെ നിര തന്നെ ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ആ ഒരു നിമിഷം സ്വാഭാവികമായും ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും ഒരു അഭിമാനകരമായ നിമിഷം തന്നെയാണ്. ഇന്നിപ്പോ ദില്ലി വിമാനത്താവളത്തിൽ നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നീണ്ട വലിയ നിര, അത് ആരാധകർ മാത്രമല്ല ഇവിടെ യാത്രക്കാരുണ്ട്, ഓഫീഷ്യൽസ്, വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്, കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, CRPF ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം നിലയും ഒരു ആരാധകരായി മാറിക്കൊണ്ട് വലിയ രീതിയിൽ ഈ താരങ്ങളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഈ 2020 വേൾഡ് കപ്പ് മുത്തമിടുക എന്ന് പറയുന്നത് ഈ 17 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. അതിനുശേഷം ഒരു വലിയ നേട്ടം ഇന്ത്യ കൈവരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഓരോ ഇന്ത്യക്കാരെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായ നേട്ടം തന്നെയാണ്. എന്തായാലും ഈ ടീമംഗങ്ങൾ ഇന്നിപ്പോൾ ദില്ലിയിൽ നിന്നും വിമാനത്താവളത്തിൽ മുംബൈയിലേക്ക് പോകും. ഇന്നിപ്പോൾ ആദ്യം ഇന്ന് ചെല്ലുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 2 മണിക്കൂർ നീണ്ട ഒരു ചെറിയ പരിപാടിയിൽ അത് അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുകയും അദ്ദേഹം ഇവർക്ക് അഭിനന്ദനം നൽകുകയും സ്വീകരണം നൽകുകയും പിന്നീട് അദ്ദേഹത്തോടൊപ്പമാണ് പ്രഭാത ഭക്ഷണം എല്ലാം തന്നെയും ഒരുക്കിയിട്ടുള്ളത്. പിന്നീട് മുംബൈയിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. മുംബൈയിൽ വാഗ്ദാന സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷമുണ്ട്. വിക്ടറി പരേഡ് അടക്കമല്ലാതിനെയും മുംബൈയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുറന്ന വാഹനത്തിൽ വിക്ടറി പരേഡ് ഉണ്ടായിരിക്കും. നരിമാനിൽ നിന്നും ഈ വാഗ്ദാന സ്റ്റേഡിയത്തിലേക്ക് ഇവർ പോകും. അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷം തന്നെയാണ്. 125 കോടി രൂപയാണ് പരസ്യമായി ടീമുകൾക്ക് BCCI പ്രഖ്യാപിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ ഇന്ന് കൈമാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ BCCI ഏർപ്പെടുത്തിയ പ്രത്യേകമായി വിമാനത്താവളത്തിലായിരുന്നു ഇവർ, പ്രത്യേകമായി ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു ഇവർ ഇവിടെ എത്തിയതും. എന്തായാലും 12 ദിവസത്തിൽ നിന്നും ഏകദേശം 16 മണിക്കൂറോളം നീണ്ട യാത്ര ചെയ്തു. അതുകൊണ്ട് ആ ഒരു യാത്ര ക്ഷീണം താരങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം ഇവിടെ മൗര്യ ഹോട്ടലിലേക്കാണ് പോകുക. ആ ഹോട്ടലിൽ വിശ്രമിച്ച ശേഷമായിരിക്കും 9 മണിക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുക. എന്തായാലും ഇനിയിപ്പോൾ താരങ്ങൾക്ക് ആഘോഷത്തിന്റെ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഉള്ളത്. വളരെ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സഞ്ജു വി സാംസണെ സംബന്ധിച്ച് ഇനി അടുത്ത മത്സരം എന്ന് പറയുന്നത് സിംബാബ്വെക്കെതിരായ ടെസ്റ്റ് മത്സരമാണ്. ആദ്യ 2 മത്സരത്തിൽ നിന്നും സഞ്ജു വി സാംസണെ എല്ലാ നിലയും ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഘോഷങ്ങൾക്ക് മറ്റും പങ്കെടുക്കാൻ വേണ്ടിയാണ് മാറ്റി നിർത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിനുശേഷം സഞ്ജു വി സാംസൺ സിംബാബ്വെക്കെതിരായ സിംബാബ്വിലേക്ക് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിലെ ടെസ്റ്റ് പരമ്പരയ്ക്ക് വേണ്ടി അദ്ദേഹം പോവുകയും ചെയ്യും. മലയാളിയെ സംബന്ധിച്ച് സഞ്ജു വി സാംസന്റെ ഒരു സാന്നിധ്യം ഏറെ അഭിമാനകരമായ നിമിഷം കൂടിയാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ ലോകകപ്പുമായി നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ ഈ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അവരിപ്പോൾ വാഹനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ സ്വകാര്യ ഹോട്ടലിലേക്ക് പോകും. അവിടെ നിന്നും പിന്നീട് 9 മണിയോടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെത്തി അവിടെ സ്വീകരണം ഏറ്റുവാങ്ങി, അവിടെ അഭിനന്ദനം ഏറ്റുവാങ്ങി. എന്തായാലും ആവേശകരമായ ഒരു നിമിഷം തന്നെയാണ് ആവേശകരമായ കാഴ്ച. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആരാധകരുടെ ഒരു വൻ തിരക്ക് തന്നെയാണ് ദില്ലി വിമാനത്താവളത്തിൽ കാണാൻ കഴിയുന്നത്. അത്രയേറെ കാത്തിരുന്ന നിമിഷം വൻ സ്വീകരണ പരിപാടികളാണ് താരങ്ങൾക്കായി ഏർപ്പെടുത്തിയിരുന്നത്. CB ജോസഫാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.